നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ജീവിതത്തിൽ വളരെ അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരുന്ന ആളുകളുണ്ട്. ഇവരുടെ ജീവിതം മാറിമറിയാൻ തന്നെ നിസ്സാര സമയം കൊണ്ട് തന്നെ സാധിക്കുന്ന സാഹചര്യങ്ങളാണ് വരുന്നത്. എത്ര തന്നെ കഷ്ടപ്പാടുകളിൽ നിന്നും ദുരിതപൂർണമായ അവസ്ഥകളിൽ നിന്നുമൊക്കെ മോചനം ലഭിക്കാൻ ഇവർക്ക് വളരെ കുറച്ച് സമയം മാത്രമേ ആവശ്യമുള്ളൂ. വളരെ പെട്ടെന്നായിരിക്കും യാത്രക്കാരുടെ ജീവിതത്തിൽ എല്ലാ വിധത്തിലുള്ള നേട്ടങ്ങളും ഗുണപരമായിട്ടുള്ള അവസ്ഥകളും ഒക്കെ വന്നു ചേരുക. അത്തരത്തിലുള്ള കുറച്ച് നക്ഷത്ര ജാതകർ ഇവർക്ക് വളരെ അനുകൂലമായ സാഹചര്യങ്ങൾ, ഭാഗ്യം എന്നു വേണ്ട നല്ല കാലത്തിന്റെ എല്ലാ വിധ ആനുകൂല്യങ്ങളും ലഭിച്ചു തുടങ്ങുന്ന ഈ നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ അത്ഭുതപ്പെടുത്തുന്ന മാറ്റം തന്നെയാണ് വന്നു ചേരുക. ഓരോ നിമിഷവും ഇവരുടേതായി മാറ്റാൻ ഇവർക്ക് സാധിക്കും. നല്ല കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ നടക്കാനുള്ള സാഹചര്യങ്ങൾ ഒക്കെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ജീവിതത്തിൽ ദുഃഖ ദുരിതങ്ങളൊക്കെ അനുഭവിച്ച് ജീവിതം തന്നെ ദുസ്സഹമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ, ആ ഒരു നിസ്സഹായ അവസ്ഥയിൽ നിന്ന് ഈ നക്ഷത്രക്കാർ പെട്ടെന്നുള്ള ഒരു ഉയർച്ചയാണ് കാണാൻ സാധിക്കുന്നത്. പെട്ടെന്ന് തന്നെ അവരുടെ ജീവിതത്തിൽ ഭാഗ്യം കടാക്ഷിക്കുന്നു. പ്രത്യേകിച്ചും ഈശ്വര ചൈതന്യത്തിന്റെ കിരണങ്ങൾ അവരെ എല്ലാ വിധത്തിലും ഉയരത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ കൊണ്ടുവരുന്നു. എല്ലാവിധ ദുരിതപൂർണമായ അവസ്ഥകളും മോശപ്പെട്ട സാഹചര്യങ്ങളിൽ നിന്നൊക്കെ പെട്ടെന്നുള്ള ഒരു ഉയർച്ച ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സാധ്യമാകുന്നു. ഓരോ രാശി മാറ്റം, ഓരോ ഗ്രഹസ്ഥിതിയുടെ ആനുകൂല്യം, ചാരവശാരുള്ള ഗ്രഹങ്ങളുടെ സ്ഥാനം, ഇതൊക്കെ വളരെ അനുകൂലമായി നിൽക്കുന്ന ആളുകളാണെങ്കിലും, ഇപ്പോൾ അവരുടെ സമയം തെളിഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിലും, ഈ നക്ഷത്രക്കാർക്ക് തുടർന്നെല്ലാം പൊന്നാക്കുന്ന സാഹചര്യങ്ങൾ അത്തരം വഴിത്തിരിവുകൾ തന്നെയാണ് വന്നിരിക്കുന്നത്. ജീവിതത്തിൽ അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങൾ വന്നു ചേരുന്ന കുറച്ച് നക്ഷത്രക്കാരുണ്ട്. ഇവരുടെ നേട്ടങ്ങൾ കൊണ്ട് ജീവിതം മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. വളരെ കഷ്ടപ്പെട്ട് പരിശ്രമിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന ആളുകൾ, അവർക്ക് എത്ര തന്നെ അധ്വാനിച്ചാലും ലഭിക്കാത്ത ആനുകൂല്യങ്ങൾ ഇപ്പോൾ മുതൽ ലഭിച്ചു തുടങ്ങുന്നു. അതിനിവർ ക്ഷേത്ര ദർശനം നടത്തണം. പ്രത്യേകിച്ചും ദുർഗാദേവി ക്ഷേത്രത്തിൽ വഴിപാടുകൾ സമർപ്പിച്ച് ദേവിക്ക് നെയ്വിളക്ക് കത്തിച്ച് കുങ്കുമാർച്ചന നടത്തി കടുംപായസം ദേവിക്ക് അർപ്പിച്ച് പ്രാർത്ഥിക്കുക. എല്ലാ വിധത്തിലുള്ള ഐശ്വര്യവും എല്ലാ വിധത്തിലുള്ള ദുരിതവും ഒക്കെ മാറ്റി ഈശ്വരൻ അനുഗ്രഹിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ഇപ്പോൾ ഭാഗ്യം ഇരട്ടിച്ചു നിൽക്കുന്ന ഈ നക്ഷത്രക്കാർ ഈശ്വര പ്രാർത്ഥന മുടങ്ങാതെ ചെയ്യണം. സ്ഥിരമായി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തണം. അവരുടെ ഭാഗ്യം നല്ല ഉൾപ്പെടുത്താൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കുന്ന സമയമാണ്. അത്തരത്തിലുള്ള നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടുനോക്കുക. ദിവസവുമുള്ള നിവാസന ശക്തിയായ എല്ലാ സങ്കല്പങ്ങളിലും ശക്തി സ്വരൂപിണിയായി എന്നും നിലകൊള്ളുന്ന ഭദ്രകാളി ദേവിയുടെ പൂജയിലും പ്രാർത്ഥനയിലും സങ്കല്പത്തിലും തങ്ങളുടെ ഉയർച്ചയ്ക്കും ഉന്നതിക്കും ഐശ്വര്യസമ്പൂർണമായ ജീവിതത്തിനും കുടുംബ ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയും സങ്കല്പവും പൂജയിലും ഉൾപ്പെടുന്നതായിരിക്കും. തങ്ങളുടെ ഇതുവരെയുള്ള പിന്തുണയ്ക്ക് പ്രോത്സാഹനത്തിനും ആദ്യമേ നന്ദി പറയുന്നു. വീണ്ടും തങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ലൈക്കുകൾ പ്രതീക്ഷിക്കുന്നു. ഭാഗ്യം ഇരട്ടിയായി നിൽക്കുന്ന ഈശ്വരൻ കടാക്ഷിച്ച് അവരുടെ ജീവിതത്തിൽ ഒട്ടേറെ വഴിത്തിരിവുകൾ കൊണ്ടുവരുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം അശ്വതിയാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് ഭാഗ്യത്തിന്റെ ദിനങ്ങൾ തന്നെയാണ് ഇപ്പോൾ മുതൽ ലഭിച്ചു തുടങ്ങുന്നത്. ഇവർ സാമ്പത്തിക പരാജയം, അതുപോലെ തന്നെ പരിശ്രമിച്ചിട്ട് പണമില്ലാത്ത അവസ്ഥകളൊക്കെ ഉണ്ടായിരുന്നു. ദുഃഖ ദുരിതങ്ങളൊക്കെ കയറി നിന്ന് അവരുടെ ജീവിതം മുന്നോട്ട് പോകാൻ പറ്റാതിരുന്ന സാഹചര്യങ്ങൾ, അതിനൊക്കെ മാറ്റം വന്നു തുടങ്ങുന്നു. ഏതെല്ലാം വെല്ലുവിളികൾ, പ്രശ്നങ്ങൾ, അതിനൊക്കെ അതിജീവിച്ച് മറ്റുള്ളവരുടെ ചവിട്ടി താഴ്ത്തലുകൾ, ഇതിൽ നിന്നൊക്കെ മോചനം ലഭിക്കാൻ സാധിക്കുന്ന, പ്രത്യേകിച്ചും ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ട് ഈ നക്ഷത്രക്കാർ കുതിച്ചു വരാനുള്ള സാഹചര്യങ്ങളാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. മികച്ച രീതിയിൽ മികവുറ്റ ഉയർച്ചയോടുകൂടി സാമ്പത്തിക അഭിവൃദ്ധിയോടുകൂടിയൊക്കെ ഈ നക്ഷത്രക്കാർ കുതിച്ചു വരാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും അനുകൂലമായി നൽകുന്നു. ഇവർക്ക് ലഭിക്കുന്ന ഈ ആനുകൂല്യം അവരുടെ ജീവിതത്തിൽ സാമ്പത്തിക പരാജയം ഒന്നുമില്ലാതെ അവർക്ക് സമ്പന്നതയിലേക്ക് കുതിച്ചു വരാനും കടബാധിതകളൊക്കെ വീട്ടി അവരുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുമുള്ള സാഹചര്യങ്ങൾ തെളിഞ്ഞു നിൽക്കുന്നു. അടുത്ത നക്ഷത്രം ഭരണിയാണ്. ഭരണി നക്ഷത്രക്കാർക്കും ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്ക് മാറി കുടുംബ ശ്രേയസ് വർദ്ധിക്കുന്നതിനും ഐശ്വര്യപൂർണമായ ഒരു ജീവിതം സ്വപ്നം കണ്ട് മുന്നോട്ട് പോകുന്നതിനും അതിനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുന്നതിനുമുള്ള അവസരമാണ് ഭരണി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. കുതിച്ചു വരാനുള്ള സാഹചര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ വലിയ തോതിൽ തന്നെ വന്നെത്തുന്ന മികച്ച അനുകൂലമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന നക്ഷത്രക്കാർ തന്നെയാണ് ഭരണി നക്ഷത്രക്കാർ. ഇവർക്ക് തൊഴിൽപരമായിട്ടുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു. നല്ല ഒരു തൊഴിൽ ലഭിക്കുന്നതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു.
മികച്ച മുന്നേറ്റം, മികവുറ്റ ആനുകൂല്യങ്ങളൊക്കെ ലഭിച്ച് വലിയ തോതിലുള്ള ഉയർച്ചയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന സാഹചര്യമുണ്ട്. കടന്നു പോകുന്ന നക്ഷത്രമാണ് അടുത്ത നക്ഷത്രം കാർത്തികയാണ്. കാർത്തിക നക്ഷത്രക്കാർക്ക് മാനസികമായി ഉണ്ടായിരുന്ന ഭയം, പേടി, ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അവർക്ക് ശരിയാകുമോ, അത് വിജയിക്കുമോ, നഷ്ടങ്ങൾ വരുമോ എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു. അതൊക്കെ മാറുന്നു. കാർത്തിക നക്ഷത്രക്കാർ ഇനി മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് എത്തിച്ചേരാനുള്ള സാഹചര്യങ്ങൾ തോന്നിച്ചിരുന്നു. മികച്ച രീതിയിൽ ഇവർക്ക് മാനസികമായ പിന്തുണ, അതായത് മാനസികാരോഗ്യം ഉണ്ടാകുന്നു. മനസമാധാനം, ശ്രേയസ്, കീർത്തി ഒക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ്. ഇവർ എന്ത് തന്നെ വിചാരിച്ചാലും അവർക്കുണ്ടായിരുന്ന മോശപ്പെട്ട അവസ്ഥകളൊക്കെ മാറും. വലിയ തോതിലുള്ള മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ ഇവർക്ക് സാധിക്കും. എന്തുകൊണ്ടും നേട്ടമാണ്, ഉയർച്ചയാണ്, സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാകുന്ന സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു നക്ഷത്രക്കാർ തന്നെയാണ്. ഈ നക്ഷത്രക്കാർ ജീവിതം മികച്ച രീതിയിൽ മുന്നോട്ട് പോകാനുള്ള സാഹചര്യങ്ങൾ ഇവരുടെ മുന്നിൽ ഒരുങ്ങുന്നു. അടുത്ത നക്ഷത്രം പുനർദമാണ്. പുനർദം നക്ഷത്രക്കാർക്ക് എന്തുകൊണ്ടും നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ, ജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങൾ, ഒട്ടേറെ വെല്ലുവിളികളെ അതിജീവിച്ച് ഇവർ നേട്ടത്തിലേക്ക് എത്തിച്ചേരുന്ന സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു സമയം കൂടിയാണ്. മെച്ചപ്പെട്ട രീതിയിൽ ഈ നക്ഷത്രക്കാർ കുതിച്ചുയരുന്നു. എല്ലാവിധ മുന്നേറ്റത്തിലേക്കും കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യങ്ങൾ, പ്രത്യേകിച്ച് വിദേശവാസത്തിനും ഉയർന്ന രീതിയിലുള്ള ജീവിത സാഹചര്യങ്ങൾ വന്നു ചേരുന്നതിനുമുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. മെച്ചപ്പെട്ട രീതിയിൽ ഈ നക്ഷത്രക്കാർ കുതിച്ചു വരാനുള്ള സാഹചര്യങ്ങൾ അവരുടെ മുന്നിൽ തുറക്കപ്പെടുന്ന അവസ്ഥകൾ തന്നെയാണ്. ഇനി അവർ ശ്രദ്ധിച്ചു മുന്നോട്ട് പോകുക. അവർക്കുണ്ടായിരുന്ന കടബാധിതകളൊക്കെ തീർക്കാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ. അടുത്ത നക്ഷത്രം പൂയം. മാനസിക വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന നക്ഷത്രം ആണ് പൂയം നക്ഷത്രക്കാർ. സന്തോഷം കൊണ്ടും സമാധാനം കൊണ്ടും ഇവർക്ക് ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരുന്നു. മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന നക്ഷത്രക്കാർ. സാഹചര്യങ്ങൾ വളരെ അനുകൂലമാകുന്നു. ഈശ്വരാദിനം ഇവരെ കടാക്ഷിക്കുന്നു. എന്തുകൊണ്ടും മെച്ചപ്പെട്ട രീതിയിൽ ഈ നക്ഷത്രക്കാർ കുതിച്ചു വരാനുള്ള സാഹചര്യങ്ങളുണ്ട്. സാമ്പത്തിക പരാജയമൊക്കെ ഇവരെ അലട്ടുന്ന സാഹചര്യങ്ങളല്ല. എന്നിരുന്നാലും ഇവർ ചെലവുകൾ അധികരിക്കാതെ നോക്കേണ്ട സാഹചര്യങ്ങളുണ്ട്. അടുത്ത നക്ഷത്രം ഐലിയമാണ്. ഐലിയ നക്ഷത്രക്കാർക്കും മനസമാധാനം ഉണ്ടാകുന്നു. സന്തോഷകരമായിട്ടുള്ള അവസ്ഥകൾ, സന്തോഷകരമായിട്ടുള്ള സാഹചര്യങ്ങൾ, അത്ഭുതപൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരും. എന്തുകൊണ്ടും ഇവർക്ക് ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് കണ്ടുവരുന്നത്. ദാമ്പത്യ സൗഖ്യം വന്നു ചേരുന്നു. നല്ലൊരു വിവാഹബന്ധം ലഭിക്കുന്നതിനും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുന്നതിനുമുള്ള സാഹചര്യങ്ങൾ ഇവരുടെ മുന്നിൽ തുറക്കപ്പെടുന്നു. അടുത്ത നക്ഷത്രം വിശാഖമാണ്. വിശാഖം നക്ഷത്രക്കാർക്കും സന്താന ഗുണം ലഭിക്കുന്നു. സൗഹൃദങ്ങൾ വഴി നേട്ടമുണ്ടാകുന്നു. ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരുന്നു. മത്സരാർത്ഥികൾക്ക് തൊഴിൽ ലബ്ധി, മത്സര പരീക്ഷകളിൽ മുന്നേറ്റം ഒക്കെ കാണുന്നു. വിദ്യാലാഭം ഒക്കെ ലഭിച്ച് തുടങ്ങുന്ന സമയമാണ്. അടുത്ത നക്ഷത്രം അനിഴമാണ്. അനിഴം നക്ഷത്രക്കാർക്ക് മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ സാധ്യമാകുന്ന, മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്ന സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന നക്ഷത്രക്കാർ. എന്തുകൊണ്ടും നേട്ടങ്ങൾ കൊയ്യാൻ ഇവരുടെ മുന്നിൽ കാഴ്ചവെക്കാൻ സാധിക്കുന്ന സമയം. മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് എത്തുന്നു. ഉയർന്ന വരുമാനം നേടാനുള്ള സാഹചര്യങ്ങൾ ഇവരുടെ മുന്നിൽ തുറക്കപ്പെടുന്നു. അടുത്ത നക്ഷത്രം തൃക്കേട്ടയാണ്. തൃക്കേട്ട നക്ഷത്രക്കാർക്കും ജീവിതത്തിൽ ഒട്ടേറെ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിനും ഉയർന്ന വരുമാനത്തിലേക്ക് എത്തിച്ചേരുന്നതിനുള്ള സാഹചര്യങ്ങൾ തുറന്നു കിട്ടുന്ന സമയം. ജീവിതത്തിൽ മെച്ചപ്പെട്ട രീതിയിൽ ഈ നക്ഷത്രക്കാർ കുതിച്ചുയരും. മാതാപിതാക്കളുടെ അനുഗ്രഹം അവിടെ സ്വത്തുവകകൾ ഒക്കെ ലഭിക്കുന്നു. അവിടെ സ്നേഹ നിർഭരമായ തലോടല അവരുടെ ജീവിതത്തിൽ എന്നും കാണും. അതുപോലെ തന്നെ സ്വന്തമായ ഒരു വീട് വയ്ക്കുന്നതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഇവരുടെ മുന്നിൽ തുറക്കപ്പെടുന്നു. അടുത്ത നക്ഷത്രം ഉത്രാടമാണ്. ഉത്രാട നക്ഷത്രക്കാർക്കും സാമ്പത്തിക വിജയം എന്തുകൊണ്ടും ഉണ്ടാകുന്നു. ആഗ്രഹിച്ച കാര്യങ്ങൾ, മനസ്സിൽ എന്ത് വിചാരിച്ചോ അതൊക്കെ പ്രാവർത്തികമാക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള സാമ്പത്തിക മുന്നേറ്റം വരുന്നു. ഇവർക്ക് എന്തിനും വിജയമാണ്, സർവകാര്യ വിജയം, കാര്യലബ്ധി, ഇഷ്ടകാര്യലബ്ധി ഒക്കെയാണ് ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. അടുത്ത നക്ഷത്രം തിരുവോണമാണ്. തിരുവോണം നക്ഷത്രക്കാർക്കും സാമ്പത്തിക വിജയം ഉണ്ടാകുന്നു, മനസ്സമാധാനം ഉണ്ടാകുന്നു. എന്തുകൊണ്ടും സന്തോഷകരമായിട്ടുള്ള വാർത്തകൾ അവരുടെ ജീവിതത്തിൽ ശ്രവിക്കാനുള്ള സാഹചര്യങ്ങൾ ഒക്കെ വന്നു ചേരുന്നു. അടുത്ത നക്ഷത്രം അബിട്ടമാണ്. അബിട്ടം നക്ഷത്രക്കാർക്കും ജീവിത വിജയം നേടുന്നതിനും ഉയർന്ന വരുമാനത്തിലേക്ക് എത്തിച്ചേരുന്നതിനുമുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുന്ന നക്ഷത്രക്കാർ തന്നെയാണ്. ജീവിത വിജയം നേടാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. സാമ്പത്തിക വിജയം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ഒക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമയമാണ്. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കണം. എല്ലാവർക്കും എല്ലാവരുടെ നേട്ടങ്ങളും ഉയർച്ചയുന്നതിനും ഈശ്വര അനുഗ്രഹം ലഭിക്കുന്നതിന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.